മങ്കി പോക്സ് കൂടുതൽ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. പണ്ടൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം, അതും ചില പ്രദേശങ്ങളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന മങ്കി പോക്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൂടുതൽ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയും ലണ്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പുതുതായി പ്രത്യക്ഷപ്പെടുന്ന മങ്കി പോക്സ് ബംഗ്ലാദേശിലും ഫിലിപ്പീൻസിലും പാകിസ്ഥാനിലും ഇന്ത്യയിലുമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കോവിഡിനെ തുടർന്ന് പുതിയ പുതിയ രോഗങ്ങൾ, പരിചിതമല്ലാത്ത വൈറസുകൾ, ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കിടയിൽ ഒരു ചെറിയ ആശങ്കയുണ്ട്. എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്? ഇനി അഥവാ അസുഖം വന്നാൽ, രോഗബാധയുണ്ടായാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ചികിത്സ എങ്ങനെയാണ്? ഈ രീതിയിൽ നിരവധി സംശയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ഇങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരും ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശനമായ പരിശോധനകളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. എയർപോർട്ടിൽ എത്തുന്ന പല രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്കായി പ്രത്യേക പരിശോധനകളുണ്ട്. അതിൽ ആർക്കെങ്കിലും തന്നെ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അവരെ ഐസൊലേഷനിലേക്ക് മാറ്റും, കൃത്യമായ ചികിത്സ നൽകും. ഈ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെയുണ്ട്. അതുപോലെ അതത് സംസ്ഥാനങ്ങളോട് ആശുപത്രികൾ പ്രത്യേകം സംവിധാനങ്ങൾ ഉണ്ടാക്കണം, ഈ മങ്കി പോക്സിൻ്റെ ചികിത്സയ്ക്കായും ഐസൊലേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കണം എന്നുള്ള മാർഗനിർദ്ദേശങ്ങളും എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് മങ്കി പോക്സ്, എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, രോഗനിർണയം എങ്ങനെയാണ്, എങ്ങനെ ചികിത്സിക്കണം, ഈ രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരും. മങ്കി പോക്സ് യഥാർത്ഥത്തിൽ, ഈ മങ്കി പോക്സ് എന്ന പേര് കേൾക്കുമ്പോൾ ഇത് കുരങ്ങിൽ നിന്നാണ് നമുക്ക് പകരുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ 1958 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് കുരങ്ങിലാണ് കണ്ടത്. അതുകൊണ്ടാണ് ഈ പേര് മങ്കി പോക്സ് എന്ന് വന്നത്. പക്ഷേ ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ട്. മൃഗങ്ങളിൽ തന്നെ കുരങ്ങ് അണ്ണാൻ, ചില ഇടങ്ങളിൽ കാണുന്ന, പ്രത്യേകിച്ച് വനമേഖലയിൽ കാണുന്ന അണ്ണാൻ, അതുപോലെ എലി, ഇവയിൽ നിന്നൊക്കെ തന്നെ, ഇവയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, ഇവയിൽ നിന്നും നമുക്ക് പകരാം. പക്ഷേ ഓർക്കുക, നമ്മൾ ഈ വവ്വാലിൻ്റെ കാര്യം, നിപ്പയുടെ കാര്യം പറയുന്നത് പോലെ എലിയിൽ നിന്ന് അല്ലെങ്കിൽ കുരങ്ങനിൽ നിന്ന് പകരുക മാത്രമല്ല ചെയ്യുക, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം, ഈ വൈറസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വന്നാൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. സാധാരണഗതിയിലുള്ള പനിയുടെ ലക്ഷണങ്ങളാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ടെമ്പറേച്ചർ ഉണ്ടാവും, ചെറിയ പനിയുണ്ടാവും, ശരീരം ക്ഷീണം, തളർച്ച, തലവേദന. ഒപ്പം തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചുവന്ന് തടിച്ച തിണർത്ത പാടുകൾ കാണാൻ തുടങ്ങും. ആ പാടുകൾ പിന്നീട് ചിക്കൻ ബോക്സ് വരുമ്പോഴുള്ള കുമിളകൾ പോലെയാകുന്നു. അതിനുള്ളിൽ വെള്ളം, ഈ ചിക്കൻ ബോക്സിൻ്റെ കുമിളകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, അങ്ങനെ വെള്ളം കെട്ടിയുള്ള കുമിളകളായി മാറുന്നു. അത് പിന്നീട് ചിലർക്കൊക്കെ തന്നെ മുഖത്ത് കാണും, ചിലർക്ക് കൈപ്പത്തിയിൽ, കാലിൻ്റെ പത്തിയിൽ, ശരീരം മുഴുവൻ ഇടുക്കുകളിലൊക്കെ കാണും. ശരീരം മുഴുവനുമായി അല്ലെങ്കിൽ പോലും ഈ ജോയിൻസിലൊക്കെ കഴലകൾ പോലെ പ്രത്യക്ഷപ്പെടും. പക്ഷേ അപ്പോഴും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഇത് കൂടുതൽ പേരിലും അങ്ങനെയൊരു ഗൗരവ സ്വഭാവത്തിലേക്ക് പോകാറില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇത് അത്ര അതീവ സങ്കീർണതയിലേക്കൊക്കെ തന്നെ പോകുന്നത്. അത് കോമോർബിഡിറ്റീസ് എന്ന് പറയുന്ന മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് കൂടുതലായും ഇങ്ങനെയുള്ള സങ്കീർണത കാണുന്നത് എന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഊന്നി പറയുന്നത് മറ്റൊന്നിനുമല്ല, അനാവശ്യമായ ആശങ്കയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കൂടിയാണ്. ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ ഇക്കാര്യം പറയുന്നുമുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ വരുന്നു. ഈ ലക്ഷണങ്ങൾക്ക് ശേഷം ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 ദിവസം മുതൽ 2 ആഴ്ച വരെയാണ്. അതൊരു പക്ഷേ 21 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ഈ ലക്ഷണങ്ങൾക്ക് നമ്മൾ സാധാരണ പനിക്കും ശരീരവേദനകൾക്കും അങ്ങനെ ലക്ഷണങ്ങൾക്ക് ചികിത്സ നൽകുന്നു, മാനേജ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പുറം രാജ്യത്തു നിന്ന് ഇതിന് പ്രത്യേകം ഉള്ള ചില മരുന്നുകൾ അത് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ് ആദ്യം അത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും ഇപ്പോൾ അമേരിക്കയിൽ 2022 ഈ രോഗം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ കൃത്യമായ ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നീടാണ് നമ്മുടെ ഓരോ രാജ്യത്തും ഈ രോഗവ്യാപനം അല്ലെങ്കിൽ വൈറസ് വ്യാപനം കൂടുമ്പോഴാണ് അതിനാവശ്യമായ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയെന്നും, ചികിത്സ എങ്ങനെയെന്നും, മരുന്നുകൾ എന്തെന്നും എല്ലാം കണ്ടുപിടിച്ച് അത് പുറം രാജ്യത്ത് നിന്ന് എത്തിക്കുന്നതും. അപ്പോൾ അങ്ങനെ ലക്ഷണങ്ങളെ മാനേജ് ചെയ്യുന്നു. കൂടുതൽ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് പോകാതെ അത് ശ്രദ്ധിക്കണം. രോഗിയെ ഐസൊലേറ്റ് ചെയ്യണം.
അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പകരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ സാധാരണ പനി വരുന്നത് പോലെ അത് കൊണ്ട് നടക്കാൻ പാടില്ല. ഒരു മുറിയിൽ ഐസൊലേറ്റ് ചെയ്യുക രോഗിയെ അല്ലെങ്കിൽ വൈറസ് ബാധിതനെ. ഒപ്പം തന്നെ അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ പാത്രങ്ങളോ മറ്റോ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കുക. കാരണം രോഗി തുമ്മുമ്പോൾ അല്ലെങ്കിൽ ഉച്ചത്തിൽ ചുമയ്ക്കുമ്പോഴൊക്കെ ആ സ്രവങ്ങൾ നമ്മിലേക്ക് വന്നാൽ ഒരു പക്ഷേ അത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കുക. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വൈറസ് പകരും എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി മാറുന്നത്. മൃഗങ്ങളിൽ നിന്ന് മാത്രമല്ല അത് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇനി ഈ രീതിയിൽ അത് മാനേജ് ചെയ്യുന്നു, അസുഖത്തിന് ചികിത്സിച്ചാൽ തന്നെ കൃത്യമായ ചികിത്സ നൽകിയാൽ 21 ദിവസം മുതൽ 28 ദിവസം വരെയാണ് ഈ അസുഖം വൈറസ് ബാധ മാക്സിമം നിൽക്കുക. അതിനുള്ളിൽ രോഗം ഭേദമാകും. വലിയ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് പോയാൽ മാത്രമാണ് ചെറിയ രീതിയിൽ നമുക്കൊരു ആശങ്കയുണ്ടാകുന്നത്. അത് പലപ്പോഴും സംഭവിക്കാറില്ല. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് മരണനിരക്ക് ഇപ്പോഴുമുള്ളത് മങ്കി പോക്സിൽ. ഇനി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന എയർപോർട്ടിൽ അല്ലെങ്കിൽ തുറമുഖത്തൊക്കെ എത്തുന്നവരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നു. അവരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുന്നു. അസുഖം മാറിയാൽ മാത്രമാണ് അവർക്ക് രാജ്യം വിട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്ത് എത്തുന്നവർ അവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ഉള്ള ബന്ധുക്കൾ അവരുമായുള്ള സമ്പർക്കം പുലർത്തുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമാണ് നമുക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശമായി ഉള്ളത്. മങ്കി ബോക്സിന്റെ വ്യാപനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഒരു വൈറസ് ഇത് എന്താണ് ഈ രോഗം, ഈ ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ ചെറിയ കുമിളകൾ. അതുകൊണ്ട് തന്നെ ഇത് ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഇനമാണെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധർ. പണ്ടൊക്കെ വസൂരിക്ക് ഉണ്ടായിരുന്ന ചികിത്സ അല്ലെങ്കിൽ വസൂരിക്ക് ഉണ്ടായിരുന്ന വാക്സിനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പക്ഷേ കുറേ കാലമായി, വർഷങ്ങളായി വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് ഇപ്പോൾ ഭൂമുഖത്ത് നിന്നെ തുടച്ചു നീക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വാക്സിനുകൾ ഒരു പക്ഷേ ഇപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആഫ്രിക്കൻ കൺട്രീസിൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയും അതുതന്നെയാണ്. 10 ദശലക്ഷത്തോളം ഡോസ് വാക്സിൻ വേണ്ട സ്ഥലത്ത് വളരെ ചെറിയൊരു ശതമാനം, അതായത് 2 ലക്ഷം ഡോസ് വാക്സിനാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. 2025 ആകുമ്പോഴേക്കും ആവശ്യത്തിനനുസരിച്ചുള്ള വാക്സിൻ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ 2025 ആകുന്നതുവരെ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ മുൻകരുതൽ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. വാക്സിനുകൾ ലഭ്യമാണ്. കൃത്യമായിട്ടുള്ള ഏത് വാക്സിനാണ് ലഭിക്കേണ്ടത്, അതുപോലെ ഈ അസുഖത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, 2-3 ദിവസത്തിനുള്ളിൽ ഈ ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു പരിധിവരെ ഈ അസുഖം, ഈ വൈറസ് ബാധ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഗൗരവമായി മാറാതിരിക്കാൻ നമുക്കൊരു മുൻകരുതലായി മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം, കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ അല്ലെങ്കിൽ വാക്സിനുകൾ ഇതെല്ലാം തന്നെ പുറം രാജ്യങ്ങളിൽ, അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ, കൃത്യമായി ചികിത്സയുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് അത്രയ്ക്ക് സുലഭമാകൂ. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മങ്കി പോക്സിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക, മുൻകരുതൽ മാർഗങ്ങൾ സ്വീകരിക്കുക. മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം തന്നെ വന്യമൃഗങ്ങളുമായി, പ്രത്യേകിച്ച് നമ്മുടെ വളർത്തുമൃഗങ്ങളല്ല വന്യമൃഗങ്ങളുമായിട്ടുള്ള അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കുക. ഏതെങ്കിലും സന്ദർഭത്തിൽ അവയുമായി അടുത്ത സമ്പർക്കം പുലർത്തേണ്ടി വന്നാൽ ശുചിയായി സൂക്ഷിക്കുക. നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുക. നന്നായി തിളച്ചാറിയ വെള്ളത്തിൽ കൈ കഴുകുക. കൈ മാത്രമല്ല, മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തിയ ഇപ്പോൾ ഒരു കടി കൊണ്ടാൽ, മൃഗങ്ങളുടെ കടി അല്ലെങ്കിൽ നഖം കൊണ്ടുള്ള ഒരു മാന്ത്, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശുചിയായ വെള്ളത്തിൽ കൃത്യമായി കഴുകി അവിടെ മരുന്ന് വയ്ക്കണമെങ്കിൽ അത് ചെയ്യുക. ആ രീതിയിൽ തന്നെയുള്ള കർശനമായ മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മങ്കി പോക്സിനെ പ്രതിരോധിക്കേണ്ടത്. മങ്കി പോക്സിനെ അത്രയ്ക്കങ്ങ് ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ആശങ്ക വേണ്ട, ജാഗ്രത മാത്രം മതി.